ഹായ് ആൾ അസാം പുതിയൊരു വീഡിയോ എടുത്താൽ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ നമ്മൾ വീഡിയോ കാണുന്നതില്ലേ ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാട്ടോ കേട്ടോ അതിന് മുന്നേ നമ്മൾ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നെക്സ്റ്റ് ബാച്ചിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നീട് ഒന്നുകൂടെ ഒന്ന് വന്ന് നോക്കണം കേട്ടോ എന്നാലാണ് ഞാൻ അതിന് തന്നിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കാണുള്ളൂ ബിഗിനറായിട്ടുള്ള ഒരാൾ ബേക്കിങ്ങിലേക്ക് അതൊരു നമുക്കൊരു വർക്കായിട്ട് തിരഞ്ഞെടുത്ത് നമ്മളതിൽ ഒരു വരുമാനമാർഗം വേണ്ടിയിട്ട് കണ്ടിറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നല്ലൊരു കോൺഫിഡൻ്റ് ആവണം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു കേക്ക് സ്പഞ്ച് ആണെങ്കിലും ആ ഒരു ഫ്ലോപ്പ് അല്ലാത്ത രീതിയിൽ ആരും ഒരു മോശം പറയാത്ത രീതിയിലുള്ള ഒരു റെസിപ്പി ഫോളോ ചെയ്യണം ഒന്നാമത്തെ കാര്യം അതാണ് അപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന റെസിപ്പി നിങ്ങൾ എവിടെ കൊടുത്താലും നിങ്ങൾ അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഒരു സംശയം കൂടാതെ അത് അടിപൊളിയാണെന്ന് പറയുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കൊടുക്കുന്ന ആ ഒരു കേക്കിൻ്റെ വില നമ്മൾ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് വായി തോന്നിയിട്ടുള്ള വില പറയാതെ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഏകദേശം ഒരു ഐഡിയക്കോ അല്ലെങ്കിൽ എല്ലാ കേക്കിനും ഒരേപോലെയുള്ള വിലയോ ഒന്നും കൊടുക്കാതെ നമ്മൾ മാർക്കറ്റിൽ എത്രയാണോ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ അതിന് എത്ര രൂപയാണ് അവർ വാങ്ങിക്കുന്നത് ഒന്നുകിൽ അതിൽ അമ്പത് രൂപ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ആ സെയിം റേറ്റോ വാങ്ങാം മാക്സിമം കേക്കുകൾ ഉണ്ടാക്കി ഓർഡർ എടുക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ സെറ്റ് ചെയ്യാനും ശ്രമിക്കണം തലേ ദിവസം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും പിന്നെ നല്ലപോലെ സെറ്റാവുകയും ചെയ്യും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും അത് ഒന്ന് സെറ്റാവാനുള്ള ടൈം ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ ഒരു എഗ്ഗ് സ്മെല്ലൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും അതിന് കൂടു അതിൻ്റെ ഇടയിൽ നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കേക്കാണെങ്കിൽ പറയുക നമ്മൾ ഇത്ര സെറ്റായിട്ടേ ഉള്ളൂ അപ്പോൾ ടേസ്റ്റ് നാളത്തേക്കാണ് കൂടുതൽ ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി തന്നത് അത് അതൊക്കെ ആണെങ്കിൽ മാത്രം ഉണ്ടാക്കി കൊടുക്കുക ചിലർ രണ്ട് മണിക്കൂറുണ്ട് എന്നൊക്കെ പറയും കേക്ക് അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറയാം നാളത്തേക്കാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുക അപ്പോൾ അത് ഇന്ന് നിങ്ങൾ കട്ട് ചെയ്യാതെ നാളെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ ഇപ്പോൾ രാവിലെ കൊടുത്ത കേക്കാണെങ്കിൽ വൈകുന്നേരം കട്ട് ചെയ്തോളി എന്നൊക്കെ പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാരണം കേക്ക് സെറ്റ് ചെയ് എല്ലാ വർക്കും ചെയ്തിട്ട് ഈ ഒരു ഫ്രിഡ്ജിൽ സെറ്റ് ആവുന്നതാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ആവാത്ത കേക്ക് എഗ്ഗ് ഭയങ്കരമായിട്ട് സ്മെൽ വരും ക്രീം ഇങ്ങനെ മുറിക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് നല്ലൊരു പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റാറ്റസൊക്കെ ആയിട്ട് വെക്കുക അങ്ങനെ എല്ലാവരും കാണുമ്പോൾ എല്ലാവരും അത് എപ്പോഴും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക എപ്പോഴും അത് തുടരെ തുടരെ ആ ഒരു പോസ്റ്റർ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ചിലരൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാറ്റസ് ഡെയിലി സ്റ്റാറ്റസ് ഇട്ടിട്ടും ഒരു മാസത്തിൽ ഒരു ഓർഡർ പോലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറേ ആളൊക്കെ സ്റ്റാറ്റസിൽ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മുന്നേയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ചിലർക്ക് കിട്ടുന്നില്ല ചിലർക്ക് സ്റ്റാറ്റസ് ഡെയിലി ഇട്ടിട്ടും ഓർഡർ വരാത്തവരുണ്ട് അതിൽ വിഷമിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യണമെന്നാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസിൽ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരണം സ്റ്റാറ്റസ് എപ്പോഴും ഒരേ ലെവലിലാണെങ്കിൽ നമ്മളിങ്ങനെ ബേക്കടിച്ച് പോകുന്ന ആ ഒരു രീതി വരും അപ്പോഴാണ് ഞാനൊക്കെ ഇടയ്ക്ക് ഓഫർ സെയിലൊക്കെ ചെയ്യുന്നത് ഓഫർ സെയിൽ നമുക്കിങ്ങനെ എപ്പോഴും സ്റ്റാറ്റസ് ഇട്ടിട്ട് ചിലപ്പോൾ അനുങ്ങാത്തൊരവസ്ഥ വരും ആരും കണ്ടിട്ട് ഒന്നുപോലും ഓർഡർ ചെയ്യാത്തൊരവസ്ഥ വരും ആ സമയത്താണ് ഓഫർ സെയിൽ ഇടൽ അതുപോലെ തന്നെ ഞാൻ ഓഫർ ഇട്ടിട്ടാണെങ്കിൽ ചിലപ്പോൾ ഒരു കേക്കിന് ഓഫർ ഇടും ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റർ ഉണ്ടാക്കും ആ പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഞാൻ താഴെ കൊടുക്കും ഈ പോസ്റ്റർ അമ്പതിൽ കൂടുതൽ ആളുകൾ കാണുന്നവർ സ്ക്രീൻഷോട്ടായിട്ട് ഫോണിലേക്ക് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സെലക്ട് ചെയ്യുന്ന രണ്ടാൾക്ക് നറുക്കെടുപ്പിലൂടെ സെലക്ട് ചെയ്ത രണ്ടാൾക്ക് ഏതെങ്കിലും രണ്ട് കേക്കൊക്കെ സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ പോസ്റ്റർ വെക്കും ആ സമയത്ത് നിരത്തി എല്ലാവരും പോസ്റ്റർ ഷെയർ ചെയ്യുകയും ചെയ്യും നമുക്കൊരുപാട് സ്ക്രീൻഷോട്ടുകൾ വരും ആ സ്ക്രീൻഷോട്ടൊക്കെ സേവ് ചെയ്തിടാം സ്ക്രീൻഷോട്ട് വരുന്നതൊക്കെ പുതിയ പുതിയ നമ്പർന്നായിരിക്കും അപ്പോൾ ആ നമ്പറൊക്കെ സേവ് ചെയ്തിടുമ്പോൾ നമ്മളെ ഫോണിൽ ഒരുപാട് കോണ്ടാക്റ്റ് വരും ആ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് നമുക്ക് പിന്നീടൊരു ഒന്നോ രണ്ടു മാസം ും ഈ ഒരു ഇതിന്റെ ഒരു റിസൾട്ട് വരിക അപ്പോഴായിരിക്കും ഇവർക്ക് ഓരോരോ ഫാമിലിയിൽ ഓരോരോ ഫങ്ഷൻ വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് എന്നാൽ ശരി ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങി നോക്കട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ എപ്പോഴും നമ്മൾ കേക്ക് ബാലൻസ് ചെയ്ത് പോവാൻ ശ്രമിക്കുക എല്ലാ സമയത്തും ഒരേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അന്ന് ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നല്ലോ ഇന്നത്തത് എന്താ കുറഞ്ഞു പോയി അന്ന് ഫില്ലിങ് ഉണ്ടായിരുന്നല്ലോ ഇന്ന് ഫില്ലിങ് ഇല്ലായിരുന്നല്ലോ അങ്ങനെ മാറ്റം വരുത്താതെ എപ്പോഴും നമ്മളത് ഒരു സേ ഒരേ ഒരു രീതി ഫോൺ ശ്രമിക്കാം പിന്നെ റിച്ചായിട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ടേസ്റ്റ് നല്ലോണം അടിപൊളിയാക്കി കുറച്ചുകൂടെ അടിപൊളിയാക്കി സെറ്റാക്കിയിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കേക്കിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പോൾ നമുക്ക് ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ എഗിൻ്റെ മാറ്റത്തിലൊക്കെ മൂന്ന് ലെയർ ഉള്ളത് നാല് ലെയറൊക്കെ ഒക്കെ ആയി കിട്ടും വൺ കെ ജി അപ്പോൾ ആ വൺ കെ ജി ചില സമയത്ത് ആദ്യമൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു ആ വൺ കെ ജി ആ നാല് ലെയർ അത് അവർക്ക് ഇരിക്കട്ടെ വിചാരിച്ചിട്ട് കൊടുക്കുമായിരുന്നു പക്ഷേ പിന്നീട് നമുക്ക് പിന്നെ അവർ വേറൊരു ഓർഡർ തരുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കില്ല അന്ന് നാല് ലെയർ ഉണ്ടായിരുന്നു എന്ന് പിന്നെ സാധാരണ നോർമൽ നമ്മൾ മൂന്ന് ലെയറിൽ ചെയ്ത് കൊടുത്ത് അപ്പോൾ അന്നത്തേത് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ഇന്ന് അത്ര ഇല്ല എന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പം ആ അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ കൊടുക്കുന്നതിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു കാരണം എപ്പോഴും അതുപോലെ തന്നെ ആവിടുന്നില്ല അപ്പം പറയും അന്ന് ഫസ്റ്റ് നമ്മൾ കൊടുത്തോണ്ട് അവര് വലുത് തന്നു പിന്നെ അത് തന്നില്ല എന്നൊക്കെ വിചാരിക്കും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും വൺ കെ ജിക്ക് വണ് കെ ജിയിൽ ഒരു ഒരു നൂറോ നൂറ്റമ്പതോ ഗ്രാമൊക്കെ കൂടിയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ ഒരു കിലോക്ക് ഒന്നര കിലോയോ രണ്ട് കിലോക്ക് രണ്ടര കിലോയ്ക്കൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അപ്പോൾ വാങ്ങുന്ന പൈസ കറക്റ്റ് വാങ്ങാനും ശ്രമിക്കുക അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയവരുടെ അടുത്ത് ചെയ്യിപ്പിക്കുക കടം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ച ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് മറന്നു പോകും പിന്നെ അത് ആ സ്പോട്ടിൽ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ പൈസ ഭയങ്കര ഡിലേ ആയിട്ടേ കിട്ടുള്ളൂ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പുറകെ പോകേണ്ടി വരും ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ മാക്സിമം അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ കേക്ക് വാങ്ങുന്ന സമയത്ത് പേയ്മെൻറ്റ് കമെൻ്റ് വാങ്ങാം പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നമ്മൾ ഏത് സമയത്താണെങ്കിലും അതിന് റിപ്ലൈ തരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ വൺ ഡേ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കുറച്ചും കൂടെ ആളാവണം അതായത് ബേക്കറി സ്റ്റൈൽ കേക്കാണ് അത് സ്റ്റാൻഡ് മിക്സറിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു കൊടുക്കുന്നത് പിന്നെ സ്റ്റാൻഡ് മിക്സർ അല്ലാത്തവർക്കും അതിൻ്റെ ആ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ അത് ബേക്കറി സ്റ്റൈലാണ് കേക്ക് ജെല്ല് വെച്ചിട്ടൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് അറിയുന്നവർ കേക്ക് ജെല്ല് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയുന്നവർ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കുന്ന ചെയ്യാതിരിക്കുക കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു അഞ്ച് പത്ത് കേക്കുകൾ ഇന്നത്തെ ഓർഡറിൽ ഉണ്ടായിരുന്നു ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് രാവിലെ ചെയ്യാൻ നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതാണ് കേട്ടോ പക്ഷെ മുന്നറിയിപ്പില്ലാതെ ഇന്ന് കറണ്ട് ഫുൾ പോയിരുന്നു പത്ത് കേക്കോളം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു ആ കേക്കൊക്കെ വൈകുന്നേരം ഏഴ് മണിയാവുമ്പോഴേക്കും ഡെലിവറി ടൈം മാറ്റി വെച്ചിട്ട് രണ്ട് മണി മുതലാണ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് നാല് മണിയാകുമ്പോഴേക്കും കേക്കൊക്കെ ഞാൻ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിരുന്നു ഇത് രാത്രി പന്ത്രണ്ട് മണിക്ക് കൊടുത്തൊരു കേക്കാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ എല്ലാ കേക്കുകളും ഓർഡർ കേക്കുകൾ ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ ഞാൻ വൈകുന്നേരം ഏഴ് മണിയായപ്പോഴേക്കും കൊടുത്തിരുന്നു അപ്പോൾ നല്ല തിരക്കായിരുന്നു കറൻറ്റ് ഇല്ലാത്തതു കൊണ്ട് നല്ല പണിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ